വയനാട് മുണ്ടക്കയിലെ പടിക്കൽ പറമ്പിൽ വീട്ടിൽ ഇനി അവശേഷിക്കുന്നത് സനൂജ മാത്രമാണ്. അങ്ങനെ ഓരോ വീടുകളിലും ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഇരകളുണ്ടാവുന്നു. കുടുംബത്തിലെ 11 പേരാണ് ഉരുളിൽ മറഞ്ഞുപോയത്. ഇതിൽ 5 പേരുടെ മൃതദേഹം കിട്ടിയെങ്കിലും 6 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ മഴയുള്ള രാത്രി എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലിരുന്ന് കളിചിരികളുമായി സന്തോഷം പങ്കുവെക്കുകയായിരുന്നു. അതിനിടയിലാണ് സ്ഫോടനാത്മകമായ ശബ്ദത്തോടെ മലവെള്ളം വീട്ടിലേക്ക് ഇരച്ചെത്തിയത്. കുതിച്ചെത്തിയ ഉരുളൻ പാറക്കല്ലുകളും മണ്ണും മരങ്ങളുമെല്ലാം ആ വീടിനെ പൂർണ്ണമായും വിഴുങ്ങി. ഇന്ന് ആ കുടുംബത്തിൽ സനൂജ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാരും കൂടെ സേഫ് ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ട് മേലേക്ക് തറവാട്ടിലേക്ക് കടക്കാൻ പോയതാ രാത്രി. മഴ പെയ്തപ്പോ പാടിക്ക് വിളിച്ചതായിരുന്നു. ഒരു പാടിയിലെ താമസം. അപ്പൊ അവരെ വിളിച്ചത് ഇവിടെ നിൽക്കുക, എല്ലാവർക്കും കൂടി മഴയല്ലേന്നെല്ലാം പറഞ്ഞിട്ട് മേലേക്ക് വിളിച്ചത്. അപ്പൊ ഒരു ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് മേലെ പോയി തറവാട്ടിൽ ഒന്നിച്ച് കടന്നിരുന്നത്. അന്ന് ലാസ്റ്റ് ഫാമിലി ഗ്രൂപ്പിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടി ഉള്ളത് ഫോണിൽ ഇങ്ങനെ നിലത്തെല്ലാം വിരിച്ച് കിടക്കാന്നെല്ലാം വിചാരിച്ച് വീഡിയോ എടുത്ത് 4 സെക്കൻഡ് വീഡിയോ ആ വീഡിയോ ഗ്രൂപ്പിൽ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു ലാസ്റ്റത്തെ വീഡിയോ. അപകടം നടക്കുമ്പോൾ സനൂജ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. സഹോദരി സീനത്തിന്റെയും സഹോദരൻ അബ്ദുൾ സലാമിന്റെയും സലാമിന്റെ കുഞ്ഞുമകൾ ഷഹാനയുടെയും മയ്യത്തുകളാണ് സനൂജ ഇതുവരെ തിരിച്ചറിഞ്ഞത്. പിതാവും മാതാവും മറ്റു ബന്ധുക്കളുമെല്ലാം ഇപ്പോഴും കാണാമറയത്താണ്. ഇനി കണ്ടെത്താന് 6 പേരെ കണ്ടെത്താനുണ്ട്. കണ്ടെത്തിയത് ഉമ്മച്ചിനെ കണ്ടെത്തി, ഉമ്മച്ചിന്റെ ഉമ്മാനെ കണ്ടെത്തി, ഉമ്മച്ചിന്റെ ആങ്ങളിനെയും മോളെയും കണ്ടെത്തി. കുടുംബാംഗങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാനാകുമെന്ന പ്രതീക്ഷയിൽ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും നിലമ്പൂരിൽ നിന്നെത്തുന്ന മൃതദേഹങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കുകയാണ് സനൂജ. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.